ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ അധികൃതർ അനുമതി നൽകിയതോടെ കുടുംബങ്ങളുടെ ജീവിത ചെലവ് വീണ്ടും വർദ്ധിക്കും. ദുബായ് റോഡുകളിലെ സാലിക് എന്ന ടോൾ ഗേറ്റുകളുടെ എണ്ണം ഈ വർഷം നവംബറിൽ കൂടുകയാണ്. വീട്ടുവാടക, പെട്രോൾ, ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ വില വർദ്ധിച്ചതിന് പിന്നാലെയാണ് പ്രവാസികളുടെ ഈ അധിക സാമ്പത്തിക ഭാരം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദുബായിൽ 2024-2025 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കാൻ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന KHDAയാണ് അനുമതി നൽകിയത്. ഇപ്രകാരം സ്കൂളുകളുടെ നിലവാര പരിശോധനയിൽ സ്കൂളുകൾക്ക് ലഭിച്ച ഗ്രേഡിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫീസ് വർധന. 2.6% മുതൽ 5.2% വരെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് KHDA അനുമതി നൽകിയത്. അതേസമയം നിലവിലെ റേറ്റിംഗിൽ നിന്നും നിലവാരം താഴോട്ടു പോയ സ്കൂളുകൾ ഫീസ് വർദ്ധിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഇപ്രകാരം ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ഓരോ സ്കൂളുകളും KHDAയിൽ അപേക്ഷ നൽകി അനുമതി മുൻകൂറായി തേടണം. അതേസമയം കോവിഡ് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി ഇത് 2nd വർഷമാണ് സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കുന്നത്. അതേസമയം സ്കൂൾ ഫീസ് വർധന കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുമെന്നാണ് പ്രവാസികൾ പറയുന്നത്. 5%ത്തിലധികം ഫീസ് വർദ്ധിപ്പിക്കുന്നതോടെ സ്കൂൾ വാർഷിക ഫീസിൽ വലിയ ബാധ്യതയാണ് വരുന്നത്. ഒരു കുടുംബത്തിൽ 2ലധികം പേർ പഠിക്കുന്നുണ്ടെങ്കിൽ ചെലവ് വീണ്ടും ഉയരും. മാത്രമല്ല മുൻ വർഷത്തെ അപേക്ഷിച്ച് വീട്ടുവാടക വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. കൂടാതെ റോഡുകളിലെ സാലിക് എന്ന ടോൾ ഗേറ്റുകളുടെ എണ്ണം 2024 നവംബർ മാസം മുതൽ 10 വർദ്ധിക്കും. ഇതും ജീവിത ചെലവ് വീണ്ടും കൂട്ടും. കൂടാതെ പെട്രോൾ, ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ വില വർദ്ധിച്ചതും 2024 സാമ്പത്തിക വർഷത്തിൽ പ്രവാസികൾക്ക് തിരിച്ചടിയാകുകയാണ്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.